Good morning, children. Once again, I welcome all of you to my EVS class. Ellavarkkum parisarapadana class ilekku swagatham. Children, there are different kinds of plants around us. Nammude chuttupadam pala tarathilulla sasyangal undu alle. Some of them are big trees, like jack tree, mango tree, and neem tree. അല്ലേ, ചില സസ്യങ്ങൾ വലിയ സസ്യങ്ങളാണ്, കുറ്റൻ മരങ്ങൾ അല്ലേ, നമ്മുടെ പ്ലാവിനെയും മാവിനെയും ഒക്കെ പോലെ വലിയ മരങ്ങളാണ് അല്ലേ. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി സ്ക്രീൻ, യു കൻ സീ സം ബിഗ് ട്രീസ്. ഓക്കെ, സം അതേസ് ആർ സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് റോസ്, ഷൂ ഫ്ലവർ പ്ലാന്റ് ആൻഡ് തുളസി. ചില സസ്യങ്ങൾ ചെറിയതാണ്, അധികം വലിയ മരങ്ങളാകില്ല അല്ലേ, നമ്മുടെ ചെമ്പരത്തി ചെടിയെ പോലെയൊക്കെ, തുളസി ചെടിയൊക്കെ പോലെ അല്ലേ. ഓക്കെ, സം ഓഫ് ദ സാർ ക്രീപ്പേഴ്സ്, കണ്ടോ, വള്ളിച്ചെടികളാണ് അല്ലേ, നിങ്ങൾ കണ്ടോ അവിടെ അത് ശംഖുപുഷ്പമാണ്. ഓക്കെ, സം ഓഫ് ദ സാർ ഫ്ലവറിങ് പ്ലാന്റ്സ്, പൂക്കൾ ഉള്ള സസ്യങ്ങളെ നമുക്ക് ചുറ്റുപാടും നമുക്ക് കാണാം അല്ലേ. ഇങ്ങനെ പല തരത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. Okay. Okay, children. Now all of you look at the screen. എല്ലാവരും സ്ക്രീനിൽ നോക്കിയേ. അവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം, ഒരു ചെടിയുടെ ചിത്രം അല്ലേ. വി ഓൾ നോ ഓൾ ദി പ്ലാന്റ്സ് ഹാവ് ഡിഫറെന്റ് പാർട്സ്. എല്ലാ ചെടികൾക്കും ചില പ്രത്യേക ഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കെൻ യു സേ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ഏതൊക്കെയാണ് ചെടികളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, വട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്? Yes, root, അല്ലേ, വേര് കണ്ടോ. ദെൻ സ്റ്റെം, ദിസ് ഇസ് സ്റ്റെം. സ്റ്റെം മീൻസ് കാണ്ടം, തണ്ട്. ഓക്കെ, ദെൻ ഫ്ലവർ, ദിസ് ഇസ് ഫ്ലവർ, പൂ അല്ലേ. ദെൻ ഫ്രൂട്ട്, കായ അല്ലേ. ഓക്കെ, ദെൻ ലീഫ്, ഇല അല്ലേ. ഇലകളെ സസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ബഡ്. ഓക്കെ, വട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്? റൂട്ട്, സ്റ്റെം, ഫ്രൂട്ട്, ഫ്ലവർ, ലീഫ്. ഓക്കെ, വേര്, തണ്ട്, കാണ്ടം, പിന്നെ ഇല, ഇത് മൂന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ പൂക്കൾ, ദെൻ മൊട്ടു അല്ലേ. ഇതാണ് നമ്മുടെ ഒരു സസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. ഒരു ചെടി കണ്ടോ, നിങ്ങൾക്ക് അറിയാവോ ഈ ചെടി ഏതാണെന്ന്? നിങ്ങളുടെ വീട്ടിൽ ഉള്ള പറമ്പിലും തൊടിയിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, മുക്കുറ്റിയാണത് കണ്ടോ. മുക്കുറ്റി ചെടിയാണ് കയ്യിലുള്ളത്, കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സസ്യങ്ങളുടെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അല്ലേ. ഇതാ സസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഇല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. വാട്ട്സ് ദി യൂസ് ഓഫ് ലീവ്സ് ഇൻ പ്ലാന്റ്സ്? എന്താണ് ഇലകളെ കൊണ്ട് സസ്യങ്ങൾക്കുള്ള പ്രയോജനം, പറയാൻ പറ്റുമോ? ആര് പറയും? യെസ്, leaves make food for the plants. Leaves are the kitchen of the plant. All trees are living creatures. അല്ലെ, ജീവനുള്ളവയാണ് സസ്യങ്ങൾ. അപ്പൊ അവയ്ക്ക് ആഹാരം വേണം. അപ്പൊ സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. Now look here. This is stem. അല്ലെ, എന്താണ് തണ്ട് കൊണ്ടുള്ള പ്രയോജനം? സസ്യങ്ങൾക്ക് തണ്ട് കൊണ്ടുള്ള പ്രയോജനം എന്താണ്?
Yes, stem carries leaves, fruits and flowers. Okay, സസ്യങ്ങളുടെ ഇലകളെയും പൂവിനെയും കായയും ഒക്കെ താങ്ങി നിർത്തുന്നത് ആരാണ്? തണ്ടാണ്. തണ്ടില്ലെങ്കിൽ ഇവക്കൊക്കെ നേരെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. അത് മാത്രമാണ് തണ്ടുകൊണ്ട് സസ്യങ്ങൾക്കുള്ള പ്രയോജനം ആണോ? നോ, ഇറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട് ടു ലീവ്സ് ആൻഡ് ഓൾസോ കാരീസ് ഫുഡ് പ്രിപ്പയർഡ് ബൈ ലീവ്സ് ടു ഓൾ ദി അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. അപ്പോൾ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? ഭക്ഷണം പാചകം ചെയ്യുന്നത് ഇലകളിൽ വെച്ചാണ്. അപ്പോൾ ഇലകൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഇലകൾക്ക് വെള്ളം വേണം, മണ്ണിലുള്ള വെള്ളം വേണം, ലവണങ്ങളൊക്കെ വേണം. അത് മണ്ണിൽ നിന്ന് വേരാണ് വലിച്ചെടുക്കുക. ആ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? തണ്ടാണ്. അതുപോലെ ഇലകള് ആഹാരം ഉണ്ടാക്കും. ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം സസ്യങ്ങളുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ആരാണ്? ആരാണ്? തണ്ടാണ്. അപ്പോ തണ്ട് സസ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, കണ്ടോ തണ്ട്. ഇതിന് മുക്കുറ്റിക്ക് നീളമുള്ള തണ്ടാണ് അല്ലേ? ഓക്കെ, നൗ ലുക്ക് ലുക്ക് ഹിയർ, വാട്ട്സ് ദിസ്? ഫ്ലവർ അല്ലേ? ഇത് മുക്കുറ്റിയുടെ പൂവാണിത്, കണ്ടോ. അപ്പോൾ സസ്യങ്ങളുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഭാഗമാണ് ഏത്? പൂക്കൾ അല്ലേ? പൂക്കളെ കാണാൻ വളരെ രസമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ പൂക്കളിൽ നിന്നാണ് പൂക്കളാണ് എന്തായിട്ട് മാറുന്നത്? വിത്തായിട്ട് മാറുന്നത്, പഴങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് പൂക്കളാണ്. ഓക്കെ, ഇതൊക്കെ സസ്യങ്ങളുടെ മണ്ണിന് മുകളിലുള്ള ഭാഗമാണ്. പക്ഷെ മണ്ണിനടിയിലുള്ള ഒരു ഭാഗമുണ്ട്, ഏതാണ്? വേര്, കണ്ടോ നിങ്ങള്. ഇത് സസ്യങ്ങളുടെ മണ്ണിനടിയിലാണ് ഉണ്ടാകുക അല്ലേ. വേര് കൊണ്ട് എന്താണ് സസ്യങ്ങൾക്കുള്ള പ്രയോജനം? വേര് കൊണ്ടൊരു പ്രയോജനമില്ലേ? എന്താണ് വേര് കൊണ്ടുള്ള പ്രയോജനം? ഓക്കെ, കം ഓൺ സേ, എന്താണ് വേര് കൊണ്ടുള്ള പ്രയോജനം? യെസ്, റൂട്ട് ഫിക്സസ് പ്ലാന്റ് ഓൺ സോയിൽ. മരങ്ങളെ ചെടികളെയൊക്കെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? വേരാണ് അല്ലേ. അത് മാത്രമാണോ വേര് ചെയ്യുന്നത്? അല്ലേ, അല്ല. ഇറ്റ് ഓൾസോ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, സസ്യങ്ങൾക്ക് ആഹാരമുണ്ടാക്കാൻ വെള്ളവും ലവണങ്ങളും ഒക്കെ വേണം മണ്ണിൽ നിന്ന്. ഇതൊക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? ഈ വേരാണ്. ഓക്കെ ചിൽഡ്രൻ, ഇനി നമുക്ക് കുറച്ച് ചെടികളുടെ വേരുകൾ കാണാം. ഓക്കെ, ഇത് കണ്ടോ നിങ്ങള്, ഇത് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന, നിങ്ങളുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു തരം പുല്ലാണ്. നമുക്ക് ആ ചെടിയുടെ, ആ പുൽച്ചെടിയുടെ വേരൊന്ന് കാണാം. കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ വേരൊന്ന് നോക്കിയേ. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ഇറ്റ്സ് റൂട്ട്സ്. വി കൻ സീ ലോട്ട് ഓഫ് സിമിലർ റൂട്ട്സ് ആർ ഗ്രോൺ ഫ്രം ദി ബേസ് ഓഫ് ദി സ്റ്റെം. കണ്ടോ, ഈ തണ്ടിന്റെ അറ്റത്ത് നിന്ന് ഒരേ പോലെയുള്ള കുറേ വേരുകൾ താഴേക്ക് വളർന്നിരിക്കുന്നത് കാണാം. കണ്ടോ നിങ്ങൾ, തണ്ടിന്റെ അറ്റത്ത് നിന്ന് കുറേ വേരുകൾ, ഒരേ വലുപ്പത്തിലുള്ള കുറേ വേരുകൾ താഴേക്ക് ഒരു ഒരു നാര് പോലെ അല്ലേ ഇങ്ങനെ താഴേക്ക് വളർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാണുന്നില്ലേ നിങ്ങൾ? ഓക്കെ, ഈ ചെടി കണ്ടോ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഏതാണ് ചെടിയെന്ന്? ഇപ്പോഴേ കയ്യിലുള്ള ചെടി ഏതാണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇത് നമ്മുടെ കവുങ്ങിന്റെ തൈയാണിത്, കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ കവുങ്ങിന്റെ തൈയുടെ വേര് നോക്കിയട്ടെ. നമ്മൾ നേരത്തെ കണ്ട വേര് പോലെ തന്നെയല്ലേ അല്ലേ? ഈ തണ്ടിന്റെ അടിയിൽ നിന്ന് കുറേ വേരുകൾ താഴേക്ക് വളർന്നിരിക്കുകയാണല്ലേ, നാര് പോലെ.
ഓക്കെ കേട്ടോ, ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങള്. ഓക്കെ കണ്ടോ, ഇത് പുല്ലാണ്. പുല്ലിൻ്റെ പേര് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെയല്ലേ, തണ്ടിൻ്റെ അടിയിൽ നിന്ന് കുറേ വേരുകള് ഒരേപോലെ താഴേക്ക് വളർന്നിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ദെൻ ലുക്ക് ഹിയർ, ക്യാൻ യു സേ ദിസ് ട്രീസ് നെയിം? ഓക്കെ, ദിസ് ഇസ് കോക്കനട്ട് ട്രീ അല്ലേ. തെങ്ങ്, നമ്മുടെ നാട്ടിൽ ധാരാളമുള്ള തെങ്ങാണിത് അല്ലേ. ഈ തെങ്ങിൻ്റെ വേര് കണ്ടോ നിങ്ങൾ, ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയല്ലേ. ആ ഈ തെങ്ങിൻ്റെ തണ്ടിൻ്റെ അറ്റത്ത് നിന്ന് ഒരേ വലുപ്പത്തിൽ ധാരാളം വേരുകൾ നാര് പോലെ വളർന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, വീറ്റ് പ്ലാന്റ്. ആ ഇവിടെയും വേരുകൾ അതേപോലെ തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചെടിയെ പരിചയപ്പെടാം. കണ്ടോളെ, എല്ലാവരും കണ്ടോളെ, കണ്ടോ ഇത് ഏതാ ചെടി എന്ന് മനസ്സിലായോ? ഉപ്പിലയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കേട്ടോ. ഈ ചെടിയുടെ വേരൊന്ന് നോക്കിയേ നിങ്ങൾ, നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണോ, നാരുപോലെ ഇങ്ങനെ വളർന്ന് താഴോട്ടേക്ക് പോയിരിക്കുകയാണോ ഒരേപോലത്തെ വേരുകൾ? ആണോ? അല്ല അല്ലേ. ആണോ? അല്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഒരു പ്രധാനപ്പെട്ട വേരുണ്ട് അല്ലേ. നേരത്തെ കണ്ടത് നമ്മൾ ഒരേപോലത്തെ കുറേ വേരുകളായിരുന്നു, ഇവിടെ ഒരു പ്രധാന വേരല്ലേ, ഒരു പ്രധാന വേര് കണ്ടോ. ആ പ്രധാന വേരിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ രണ്ട് ഭാഗത്തേക്കും വളർന്നിരിക്കുന്നു അല്ലേ. അല്ലേ, ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. അപ്പം നേരത്തെ കണ്ടതുപോലെ അല്ല ഇവിടെ അല്ലേ. ഒരു പ്രധാന വേരുണ്ട്, ആ പ്രധാന വേരിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ രണ്ട് ഭാഗത്തേക്കും വളർന്നിരിക്കുന്നു അല്ലേ. ദിസ് റൂട്ട് ഹാസ് തിക്ക് മെയിൻ റൂട്ട് ആൻഡ് ലോട്ട് ഓഫ് സ്മോൾ റൂട്ട്സ് ആർ ഒറിജിൻ ഫ്രം ദാറ്റ് മെയിൻ റൂട്ട്. ഓക്കെ, ഒരു പ്രധാന വേരുണ്ട്, ആ പ്രധാന വേരിൽ നിന്ന് ചില ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നു. ഓക്കെ ഓക്കെ, കൂട്ടുകാരെ നിങ്ങൾ ആ ചെടി നോക്കിയട്ടെ, ഏതാണ് ആ ഒരു ചെടി അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തുളസി ചെടിയാണ്, തുളസിയുടെ വേരുകൾ നോക്കിയട്ടെ നിങ്ങൾ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, തുളസിയുടെ വേര് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയല്ലേ. ഒരു പ്രധാനപ്പെട്ട വേര് അല്ലേ, ഒരു പ്രധാന വേര്. ആ വേരിൽ നിന്ന് രണ്ടു ഭാഗത്തേക്കും ചെറിയ വേരുകൾ അല്ലേ. ഓക്കെ ഓക്കെ, ഈ ചെടി കണ്ടോ മനസ്സിലായോ? ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഒരു ചെടിയാണ്. അപ്പ, കോൺഗ്രസ് ഉപ്പ എന്നൊക്കെ പറയൂ, ഒക്കെ നമ്മള് പല നാട്ടിലും പല പേരിലാണ് പറയുക. ഈ ചെടിയുടെ വേര് നിങ്ങൾ നോക്കിയട്ടെ. ഓക്കെ, ഹിയർ ഓൾസോ യു ക്യാൻ സീ എ തിക്ക് മെയിൻ റൂട്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു തടിച്ച ഒരു ഒരു വേരുണ്ട് അല്ലേ. ആൻഡ് ലോട്ട് ഓഫ് സ്മോൾ റൂട്ട്സ്, അതിൽ നിന്നും ധാരാളം ചെറിയ വേരുകൾ അല്ലേ. അല്ലേ, ആ ഒരു പ്രധാനപ്പെട്ട വേര് ആ ഒരു വേരിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും കുറെ ചെറിയ വേരുകൾ അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. ഇത് നമ്മൾ നേരത്തെ കണ്ട ചെടിയാണ് അല്ലേ, മുക്കുറ്റി. ആ മുക്കുറ്റി ചെടിയുടെ വേര് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കണ്ടോ മുക്കുറ്റി ചെടിയുടെ വേരൊന്ന് നോക്കിയേ. നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയല്ലേ, ഒരു പ്രധാനപ്പെട്ട വേരുണ്ട്, ആ ആ വേരിൽ നിന്ന് രണ്ടു ഭാഗത്തേക്കും ചെറിയ ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നു അല്ലേ. ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ ചിൽഡ്രൻ, നൗ ലെറ്റ്സ് സീ ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് റോസ് വൺസ് അഗൈൻ. നമ്മൾ ആദ്യം കണ്ട വേരുകൾ ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടോ, പുൽ, പുൽച്ചെടിയുടെ വേരുകൾ കണ്ടോ, തെങ്ങിൻ്റെ വേര് അല്ലേ നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. തണ്ടിൻ്റെ അറ്റത്ത് നിന്ന് ഒരേപോലെ ധാരാളം വേരുകൾ. ഇൻ ഓൾ ദീസ് റൂട്ട്സ് ലോട്ട് ഓഫ് സിമിലർ റൂട്ട്സ് ആർ ഗ്രോൺ ഫ്രം ദി ബേസ് ഓഫ് ദി സ്റ്റെം അല്ലേ. നമ്മൾ തണ്ടിൻ്റെ അടിയിൽ നിന്ന് ഒരേപോലെ ധാരാളം വേരുകൾ വളർന്നിരിക്കുന്നു.
call this type of roots as fibrous roots. എന്താണ് നമ്മൾ ഇത്തരം വേരുകളെ പറയുക? ഫൈബ്രസ് റൂട്ട്സ്. മലയാളത്തിൽ നാരുവേരുകൾ എന്നാണ് പറയുക. അപ്പോൾ നാരുവേരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തണ്ടിൻ്റെ അറ്റത്ത് നിന്ന് ഒരു ചെടിയുടെ ഒരു സസ്യത്തിൻ്റെ അറ്റത്ത് നിന്ന് തണ്ടിൻ്റെ അറ്റത്ത് നിന്ന് ധാരാളം വേരുകൾ ഒരേപോലെ ധാരാളം വേരുകൾ പുറത്തേക്ക് വരുന്നത് അല്ലേ. ആ രീതിയിൽ വേരുകൾ ഉള്ള വേരുകളുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയുക? നാരുവേര് പടലമുള്ള ചെടികൾ. അപ്പോൾ ഇതാണ് നാരുവേര് പടലം. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് നമ്മളിവിടെ നാരുവേര് പടലമുള്ള ചെടികൾ കണ്ടത്? തെങ്ങ് കണ്ടു, പുല്ല് കണ്ടു, കവുങ്ങ് കണ്ടു അല്ലേ. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നാരുവേര് പടലമാണ്. അതേപോലെ പന, നമ്മുടെ നാട്ടിൽ കാണുന്ന പനയുടെയും ഓക്കെ. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് കണ്ട നാരുവേര് പടലമല്ലാതെ വേറൊരു തരത്തിലുള്ള വേരുള്ള ചെടികൾ കണ്ടില്ലേ, ആ ചെടികളുടെ വേരുകൾ ഒന്നുകൂടി നോക്കാം. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ചെടികളാണിത്, നാരുവേര് പടലമല്ലാത്ത ചെടികൾ. കണ്ടോ, അപ്പൊ ഇതിലെ ഒരു പ്രധാനപ്പെട്ട വേരാണുള്ളത്, ഒരു പ്രധാന വേര്. കണ്ടോ നിങ്ങളിവിടെ ഒരു പ്രധാന വേര്, ആ പ്രധാന വേരിൽ നിന്നും ധാരാളം ചെറിയ ചെറിയ വേരുകൾ രണ്ടു ഭാഗത്തേക്കും പല ഭാഗത്തേക്കുമായിട്ട് വളർന്നിരിക്കുന്നു അല്ലേ. കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അല്ലേ. ഹിയർ യു ക്യാൻ സീ എ തിക് മെയിൻ റൂട്ട് ഈസ് ഗ്രോയിങ് ഫ്രം ദി ബേസ് ഓഫ് സ്റ്റെം. സെവറൽ സ്മോൾ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദാറ്റ് റൂട്ട്. ഓക്കെ, മലയാളത്തില് തായ് വേര് പടലം, മനസ്സിലായില്ലേ. അപ്പോ ഒരു പ്രധാനപ്പെട്ട വേരുണ്ടായിരിക്കും, ആ വേരിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വേരുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള വേരുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? തായ് വേര് പടലം, ഇൻ ഇംഗ്ലീഷ് ടാപ്പ് റൂട്ട്സ്. ഓക്കെ ചിൽഡ്രൻ, ഹിയർ ആർ ടു ടൈപ്സ് ഓഫ് റൂട്ട്സ്, ടാപ്പ് റൂട്ട് സിസ്റ്റം and fibrous root system. Taproot system consists a larger taproot and smaller branches growing from it. കണ്ടോ, ഒരു പ്രധാനപ്പെട്ട ഒരു വേരും അതിൽ നിന്ന് വളരുന്ന ചെറിയ വേരുകൾ, ഇതാണ് taproot system, തായ് വേര് പടലം. Now look here, the fibrous root system, നാരുവേര് പടലമാണ് ഇത് അല്ലേ. ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് സ്മോളർ റൂട്ട്സ്. ഒരു ചെറിയ വേരുകളുടെ ഒരു കൂട്ടമാണ് എ ക്ലസ്റ്റർ ഓഫ് സ്മോളർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദി ബേസ് ഓഫ് സിസ്റ്റം. ഈ തണ്ടിന്റെ അറ്റത്ത് നിന്ന് താഴേക്ക് വളരുന്ന ഒരു കൂട്ടം ചെറു വേരുകളുടെ കൂട്ടമാണ് നാരുവേര് പടലം. പേര് പോലെ തന്നെ നാരു പോലെ അല്ലെ, അതുകൊണ്ടാണ് നാരുവേര് പടലം. ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ നാരുവേര് പടലവും തായ്വേര് പടലവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോളെ, ഇതാണ് തായ്വേര് പടലം, ഇത് നാരുവേര് പടലം. കണ്ടോ വ്യത്യാസം? കണ്ടോ നിങ്ങൾ, ഒരു പ്രധാനപ്പെട്ട വേരുണ്ടായിരിക്കും, അതിൽ നിന്ന് ചെറിയ വേരുകൾ, ഇത് തണ്ടിന്റെ അടിയിൽ നിന്ന് ധാരാളം വേരുകൾ അല്ലേ, ധാരാളം വേരുകൾ പുറത്തേക്ക് വരുന്നു, ഇതാണ് നാരുവേര് പടലം. ഓക്കെ, ഇത് തായ് വേര് പടലം. കണ്ടോ, ഒരു പ്രധാനപ്പെട്ട വേര് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അതിൽ നിന്ന് രണ്ടു ഭാഗത്തേക്ക് വരുന്ന ചെറിയ വേരുകൾ. ഓക്കെ ചിൽഡ്രൻ, ദേർ ഇസ് എൻ ആക്ടിവിറ്റി ഫോർ യു. Observe the plants and trees in your surroundings and classify them as taproot system and fibrous root system. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെടികളെയും സസ്യങ്ങളെയും നിങ്ങളെ നിരീക്ഷിച്ച് അവയെ നാരുവേര് പടലമുള്ളവയെന്നും തായ്വേര് പടലമുള്ളവയെന്നും രണ്ടായിട്ട് തരംതിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾ വെറുതെ പിഴുതെടുത്ത് പിന്നെ നശിപ്പിക്കാൻ പാടില്ല. ഞാനിപ്പോൾ പിഴുതെടുത്ത ചെടികളെയൊക്കെ അത് തിരിച്ച് അവിടെ തന്നെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളും ഏതെങ്കിലും ഒരു ചെടിയെ
പിഴുതെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായാലും അവിടെ തിരിച്ച് കുഴിച്ചിടണം കേട്ടോ. അതിനെ നശിപ്പിക്കാൻ പാടില്ല. ചെടിയെ ഒരിക്കലും നമ്മൾ വെറുതെ നശിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ ചിൽഡ്രൻ, ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്ലാസ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കെ, ബൈ ബൈ.